عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ولا يسترقون ولا يكتمون അവരെ ചൂട് വെച്ച് ചികിത്സിക്കാത്തവരുമാണ് കൈബിന്നാർ അന്ന് ചൂട് വെച്ച് ചികിത്സിക്കുന്ന സമ്പ്രദായം ഉണ്ട് അന്നത്തെ പഴയ മെഡിസിൻ ആണത് പക്ഷെ ഇവർ ഇതും ചെയ്യൂല പിന്നെ അവരെന്താ ചെയ്യുക وعلى ربهم يتوكلون അവർ അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്നവരാണ് അങ്ങനത്തെ ഒരു ഹിസാബ് ഇല്ലാതെ പോകുന്നു ആരാ ഉദാഹരണം എന്നറിയോ ഇംറാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ആരാ ഉദാഹരണം എന്നറിയോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല രോഗിയായി കിടന്ന നേരത്തെ സുഹാബത്ത് അരികത്ത് വന്ന് ചോദിച്ചു ഡോക്ടർ വന്ന് കണ്ടോ സിദ്ദീഖെന്നവരെ 63-ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായ അതേ വയസ്സിൽ മരിക്കാൻ പോവാൻ ഡോക്ടറെ കണ്ടോ കണ്ടു ആര് പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു എന്തേ ഡോക്ടർ പറഞ്ഞത് ഞാൻ എന്തൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യും കേട്ടോ എന്ന് എന്റെ ഡോക്ടറിനോട് പറഞ്ഞു ആരാണ് ഈ ഡോക്ടർ അല്ലാഹു ജല്ല ജലാലുഹു എന്ന ഡോക്ടറെ കണ്ടൂടെ കാണാം മരുന്ന് കുടിച്ചൂടെ കുടിക്കണ്ടേ കുടിക്കാം പക്ഷേ ഹിസാബില്ലാതെ പോകാൻ കൊതിയുള്ള ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ധൈര്യം ഉണ്ടായപ്പോ അവർ ഇസ്തിർഖാ ചെയ്തില്ല എനിക്ക് മന്ത്രിച്ചൂതി തരിൻ എന്ന് ചോദിച്ചില്ല മരുന്ന് തരിൻ ചോദിച്ചില്ല ഒരു ഡോക്ടറെ കൊണ്ടുവരിൻ ചോദിച്ചില്ല പിന്നെന്തേ ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചു ഇത്ര ധൈര്യമൊന്നും എല്ലാവർക്കും ഉണ്ടാവൂല എന്നതുകൊണ്ടാണ് 70,000 തങ്ങൾ പറയാൻ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഗതി കെട്ട ഡോക്ടർക്ക് ഓടൂലേ കുറെ കാലം ഈ വൈദ്യ നമ്മുടെ ഈ അരിഷ്ടം കുടിക്കണ കഥന്റെ വലിയ അത്ഭുതം അതാണ് അല്ലെ നമ്മള് അതിനെന്താ നമ്മള് പറയാ എന്ത് ചികിത്സ എന്ന് പറയാ ആയുർവേദ ചികിത്സ ആയുർവേദ ചികിത്സക്ക് നമ്മൾ എന്തെങ്കിലും ആയുർവേദ ചികിത്സ കുറേ ചക്കരയും മരുന്നും കുടിച്ചിട്ട് നമ്മൾ പഞ്ചസാര കുടിച്ചിട്ട് ഒരുപാട് ഷുഗർ വരിക അവസാനം കുടുങ്ങിയ പോലെ എന്താ പറയുക നിങ്ങൾ കൊണ്ടേ കൊള്ളിട്ടോ ബേബിക്ക് കൊണ്ടേ കൊള്ളിട്ടോ മിംസിക്ക് നിങ്ങൾക്ക് ഏറ്റെടുത്താൻ പറ്റൂല ഇത്രയും കാലങ്ങളും മരുന്നല്ല ഞാൻ കുടിച്ചത് ഇനി നമ്മളെ കൊണ്ട് പറ്റൂല എന്നത് ആദ്യം പറഞ്ഞാൽ പോരായിരുന്നോ നമ്മൾ കൊണ്ടോടും നമുക്കൊന്നും അത്ര വലിയ തവക്കലുണ്ടാവില്ല നമുക്ക് ഓടേണ്ടി വരും നമ്മൾ ഡോക്ടറെ കാണേണ്ടി വരും കണ്ടോളൂ അതിനൊന്നും കുഴപ്പമില്ല ഹിസാബില്ലാതെ പോണോ അത് ഈ പറഞ്ഞവരാണ് അത് ഇത്ര ധൈര്യമുള്ളവരെ സംബന്ധിച്ചാണ് പറഞ്ഞത് എന്നല്ലാതെ ഒരു തെറ്റ് ചെയ്യാത്തവർ നല്ല ഈ വാക്കിന്റെ അർത്ഥം അതുകൊണ്ടാ തത്തയ്യൂറിനെ സംബന്ധിച്ച് അവിടെ പറയാതിരുന്നത് അതുകൊണ്ടാ മറ്റു വിഷയങ്ങൾ അതിലേക്ക് ഇടപെടുത്താതിരുന്നത് ചെറുക്ക് ചെയ്യാത്തോല് ജിന ചെയ്യാ അതൊന്നും അല്ലേ പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറ്റുന്ന സംഗതികളുണ്ട് പക്ഷെ അതുപോലെ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നുണ്ടോ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകാം ഇതാണ് ഹദീസിന്റെ അർത്ഥം അള്ളാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരാ എന്തുണ്ട് തഫാഉല് വേണം നമുക്ക് എപ്പോഴും ശുഭപ്രതീക്ഷ വേണം ഹബ്ബാബ് ഇബ്നു അർത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ഏറ്റവും കൊടുക്കുന്ന ഈ പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും പോസിറ്റീവ് എനർജി കൊടുക്കുക ആളുകൾക്ക് നന്നായി വരും പ്രയാസങ്ങൾ തീരും എല്ലാം തീരും ഹുദൈബിയ സന്ധിയിൽ ഖുറൈശികളുടെ പക്ഷത്തു നിന്ന് വന്ന ഒരു എമിസറി ഉണ്ട് അവരുടെ അംബാസഡർ അവരുടെ പേരാണ് സുഹൈൽ ഇബ്നു അംർ സുഹൈൽ ഇബ്നു അംർ എന്ന മുശ്രിക്കാണ് അവിശ്വാസിയാണ് അയാള് നബി തങ്ങളുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്നു എന്ന ചരിത്രങ്ങൾക്ക് അറിയാമല്ലോ ഉംറ ചെയ്യാൻ വന്നവര് മദീനയിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ 4-ാം വർഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവര് തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ വിഷയത്തിൽ നെഗോഷിയേഷൻ നടക്കുമ്പോ സുഹൈൽ ഇബ്നു അംർ പിന്നീട് മുസ്ലിമായി സഹാബിയായി റളിയല്ലാഹു തആല അന്ന് മുസ്ലിം അല്ല സുഹൈൽ എന്നവരെ കണ്ടപ്പോഴേ നബി തങ്ങൾ പറഞ്ഞു ആ അംറുന സഹലുൻ ഇൻഷാ അല്ലാഹ് സുഹൈലാ വരുന്നത് അതുകൊണ്ട് കാര്യം എളുപ്പമായിരിക്കുന്നു സഹല് സുഹൈൽ എന്ന വാക്കിന്റെ അർത്ഥം എളുപ്പം ഈസ് എന്നാണ് വളരെ എളുപ്പം എന്ന വാക്ക് അതിന്റെ അർത്ഥം അതാണ് എളുപ്പമായവർ എളുപ്പം ചെയ്യുന്നവർ അല്ലെങ്കിൽ കാര്യത്തിലൊക്കെ ഒരു 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 സാവകാശമുള്ള ആൾ എന്നൊക്കെയുള്ള നല്ല അർത്ഥമാണ് സഹല് ആ പേര് കണ്ടപ്പോഴേ തങ്ങൾ പറഞ്ഞു സഹിൽ ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ എളുപ്പമായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഭാപ്തി വിശ്വാസം കൊടുക്കുക അവർ വരുന്നത് മോശമായ കണ്ടീഷൻസുമായിട്ടാണ് പക്ഷെ തങ്ങൾ നമ്മൾ നല്ലൊരു പ്രതീക്ഷയിലായിരിക്കട്ടെ ഹബാബ് അർത്ത് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളോട് പരാതി പറയാൻ വേണ്ടി വന്നു മക്കയിലായിരിക്കെ അന്ന് മക്കയിൽ കടുത്ത കഷ്ടപ്പാടിന്റെ കാലമാണ് അടുത്ത പ്രയാസമുള്ള കാലമാണ് നബിയെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ആരക്കുന്നില്ലേ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഒരു പുതപ്പ് പുതച്ച് കഅബയിലേക്ക് ചാരി ഇങ്ങനെ ഇരിക്കുകയാണ് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ആരക്കുന്നില്ലേ നബിയെ എന്താണ് ആ ചോദ്യം നോക്കി പുറത്തിറങ്ങാൻ പോയി ഈറോട് ഈർ അടിയോടടി
കുടുംബത്തിന് സുരക്ഷിതല്ല, അങ്ങാടിയിൽ പോയാൽ മുസ്ലിമീങ്ങൾക്കാരും കച്ചവടം ചെയ്യില്ല, അവരേക്ക് വിൽക്കാൻ വയ്യ, ആരും അവർക്ക് കുട്ടികളെ കെട്ടിച്ചുകൊടുക്കൂല, അങ്ങനത്തെ ഒരു ബോയ്ക്കോട്ട് നടന്ന കാലമാണ്. നബിയെ ഞങ്ങൾക്ക് ദ്വാരക്കുന്നില്ലേ, നബിയെ ഞങ്ങളുടെ പ്രയാസം ബുദ്ധിമുട്ടിലാണ്, നബിയെ അങ്ങ് ദ്വാരക്കണില്ലേ, എത്ര കാലമാ നബിയെ ഞങ്ങൾ ഈ അടി കൊണ്ട് നടക്കുക. 13 കൊല്ലം സ്വഹാബത്ത് അടി കൊണ്ടിട്ടുണ്ട്, ഇതാണ് മനസ്സിലാക്കുന്നത്. 13 കൊല്ലം ഇങ്ങോട്ട് അടിച്ചവർ അങ്ങോട്ട് തിരിച്ചടിക്കാം എന്ന അനുമതി കിട്ടുന്നത് 13 കൊല്ലം കഴിഞ്ഞിട്ടാ, മക്ക മദീനത്തേക്ക് ചെന്നപ്പോഴാണ്. അതുവരെ അടി കൊള്ളാനാ അള്ളാഹുവിന്റെ ആജ്ഞ. കുഫു ഐദീകും വഅഖീമുസ്സല, നിങ്ങൾ ആത്മസംയമനം പാലിച്ചോളൂ, വഅഖീമുസ്സല, നിസ്കാരം നിലനിർത്തിക്കോളൂ, ഇതാണ് ഖുർആന്റെ സമീപനം. അവിടെ കുഫു ഐദീകും വഅഖീമുസ്സല, 13 കൊല്ലം നബിയെ ദുആരക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖബ്ബാബ് നിങ്ങളറിയുന്ന, നിങ്ങൾ പറയുന്ന, നിങ്ങൾ പരാതി പറയുന്ന പ്രശ്നം എനിക്കറിയാം, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ ഇതിലേറെ സഹിച്ചവരാണ്. യുഖദു റജുലു ഫയുഹ്ഫറു ലഹു ഫിൽ അർളി, നിങ്ങളുടെ മുൻഗാമികളിൽ അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകളെ കൊണ്ട് ചെയ്തു കൂട്ടിയത് ഒരാളെ കൊണ്ടുവന്ന് കുഴി കുഴിച്ച് കുഴിയിലേക്ക് ഇറക്കി വെക്കും, എന്നിട്ട് ഈർച്ചവാള് കൊണ്ടുവരും, തലയിലേക്ക് വെച്ചിട്ട് യുജാലു നിസ്ഫൈൻ, രണ്ട് പൊളിയായിട്ട് ഈ മനുഷ്യനെ പിളർക്കുമായിരുന്നു, ജീവനുള്ള മനുഷ്യനെ. വയുമശ്ശതു ബി അംശാത്തിൽ ഹദീദ്, ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് ശരീരത്തിൽ വാരുമായിരുന്നു. ഫമാ യസുദ്ദുഹു ദാലിക അൻ ദീനി, എന്നിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയിൽ നിന്ന് അണുവളവോളം പിന്തിരിയാൻ അവരൊന്നും തയ്യാറായിട്ടില്ല. ഹബ്ബാബ് അത്രക്ക് നിങ്ങൾക്കില്ലല്ലോ എന്ന് ചിന്തിച്ചുകൂടെ, പോസിറ്റീവ് തിങ്കിങ് കൊടുക്കുക, അത്ര അല്ലല്ലോ. നമ്മുടെ ഒരു അസുഖം വന്ന് നമുക്ക് ഭയങ്കര, നമുക്ക് എന്തെങ്കിലും ശരീരത്തിൽ ഒരു അസുഖം വന്നാൽ നമുക്കത് വലിയ അസുഖമാണ്. ഈ ചെറിയ വിരലിന് ഇവിടെ ചെറിയ നഖത്തിന്റെ ഊന് പോന്നിട്ട് ഒരു അല്പം പഴുത്താൽ അല്ലാ ഇന്നെപ്പോലെ വേദനയുള്ള ഒരു മനുഷ്യൻ ദുനിയാവിൽ ഉണ്ടാവില്ല എന്നാ അവൻ വിചാരിക്കുന്നത്. അത് കൈമ ഇവിടെയാണെങ്കിൽ പടച്ചോനെ എന്തൊരു വേദന കയ്യിന്, ഓ എല്ലാം സഹിക്കട്ടെ, കയ്യിമ പറ്റൂല, അത് ഊരമ്മലെത്തിയാലോ പിന്നെ എന്താ പറയാ. നമുക്ക് വിചാരിക്ക, നമ്മൾ ചിന്തിക്കേണ്ട, പടച്ചോനെ ഇത്രയും എന്നെക്കാളും കൂടുതൽ പ്രയാസമുള്ളവരുണ്ടല്ലോ റബ്ബേ ഈ ദുനിയാവിൽ, എനിക്ക് അത്ര അല്ലല്ലോ, ഇതാ ചിന്തിക്കേണ്ടത്. നമുക്ക് പൈസ കുറവാണെന്ന് വിചാരിക്കാം, എന്താ ചിന്തിക്കേണ്ടത്, പടച്ചോനെ കുറച്ചുണ്ടല്ലോ, കുറച്ചുമില്ല അല്ലോ, എൻ്റെ കയ്യിൽ പൈസ അല്ല, പക്ഷെ ആരോഗ്യം ഇല്ലാത്തവരുണ്ടല്ലോ ഈ ദുനിയാവിൽ, പൈസയില്ല ആരോഗ്യമില്ല, എനിക്ക് ആരോഗ്യം ഉണ്ടല്ലോ, എനിക്ക് അധ്വാനിക്കാലോ. താഴേക്ക് ഇങ്ങനെ നോക്കണം, എങ്കിലേ അള്ളാഹു നമുക്ക് ചെയ്ത ന്യാമത്തിനെ പറ്റി ഓർമ്മ വരുള്ളൂ, അല്ലെങ്കിൽ നമ്മളങ്ങനെ പറന്ന് ചിന്തിക്കും. അള്ളാഹു ചെയ്ത ന്യാമത്തിന് നന്ദി ചെയ്യാൻ തോന്നില്ല, ഒരു അൽഹംദുലില്ല പറയാൻ തോന്നില്ല, എനിക്ക് അത്ര ഉണ്ടായിട്ടില്ലല്ലോ, ഞാനിപ്പോ എന്തിനാ ഇതൊക്കെ തുടങ്ങണത്, എനിക്ക് അത്ര കിട്ടിയിട്ടില്ലല്ലോ. നിന്റെ അത്ര പോലും ഇല്ലാത്ത എത്ര ആയിരങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്, നീ കാണുന്നില്ലേ, ഇത് ചിന്തിപ്പിക്കാൻ സ്വല്ലല്ലാഹു. ഞങ്ങൾ പറഞ്ഞു വല്ലാ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലയതിമ്മന്ന ഹാദൽ അംർ, ഈ ദീനിനെ അല്ലാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും. എന്തൊരു ശുഭപ്രതീക്ഷ, അക്രമത്തില അക്രമിക്കപ്പെടുകയാ സ്വഹാബത്ത്. അപ്പൊ പറഞ്ഞ വാക്കാണ് ഹത്താ യസീറ റാകിബു മിൻ സനാ ഇലാ ഹദറ മൗത്ത് ലാ യഖാഫു ഇല്ലല്ലാഹ വദ്ദഹബ വദ്ദിബ അലാ ഗനമി വലക്കിന്നകും തസ്തഅജിലൂൻ. സനായിൽ നിന്ന്, യമനിലെ സനായിൽ നിന്ന് അങ്ങകലെ നോർത്തിലേക്ക്, ഷാമിലേക്ക്, ഹദറമൗത്തിലേക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു കാലം വരും. ആരെയും പേടിക്കാതെ ഒരു മുസ്ലിമിന് അള്ളാഹുവിനെയും തന്റെ ആട്ടിൻപറ്റങ്ങളെ പിടിക്കുമോ എന്ന് ചെന്നായ്ക്കളെയും അല്ലാതെ ആരെയും പേടിക്കാതെ ഒറ്റക്ക് സുരക്ഷിതമായി നടക്കാൻ പറ്റുന്ന കാലം വരാനിരിക്കുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തഫാഉലാണ്, ഇതിനാണ് തഫാഉൽ എന്ന് പറയാ, ശുഭപ്രതീക്ഷ ജോലിയില്ല, വിഷമത്തില്ല, ഇൻഷാല്ലാ കിട്ടും ആ പ്രതീക്ഷയിൽ. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എപ്പോഴും ഇന്നീ ലഈഷു അലാ അമലിൻ, ഞാൻ എപ്പോഴും പ്രതീക്ഷയിലാ ജീവിക്കാൻ. ഇതൊക്കെ സൈക്കോളജിസ്റ്റുകൾക്ക് പറയാൻ പറ്റുന്ന ടോപ്പിക്കുകളാ. ഇസ്ലാമിൽ ഈ പറയുന്ന വിഷയം ഭയങ്കരമാണ്, എന്തൊരു മനോഹരമാണ്, ഞാൻ എപ്പോഴും പ്രതീക്ഷയിലാ ജീവിക്കാൻ. അപ്പൊ ആളുകൾ ചോദിച്ചു, അല്ല അലി തങ്ങൾ നിങ്ങൾ ഈ പ്രതീക്ഷിച്ച് നടന്നിട്ടില്ലെങ്കിലോ? നടന്നിട്ടില്ല, അത്രയും കാലം നല്ല സന്തോഷത്തിൽ ഞാൻ ജീവിച്ചില്ലേ, നടക്കുമെന്ന പ്രതീക്ഷയിൽ, അത് മതി. സുബ്ഹാനല്ലാഹ്, ചിലർ ഭയങ്കര അവലക്ഷണക്കാർ, പ്രകൃതിയെ അങ്ങനെ ആയിരിക്കും, എന്ത് കണ്ടാലും ഇപ്പൊ ഒരു സംസാരിക്കാൻ വേണ്ടി ഇരുന്നാൽ കഷ്ടപ്പാട് മാത്രമേ പറയുള്ളൂ. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും കാണും, എത്രയോ ന്യാമത്തുണ്ടാവും.
അതിനെ പറ്റി മിണ്ടൂല, അതില്ല അവിടെ ഇല്ല, മകന് പണില്ല, ഇവന് ഇതില്ല, ഇവന് പ്രയാസമാണ്, അവന് പ്രയാസം, എനിക്ക് കുഴപ്പമാണ്. എന്തേ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? എന്താണ് ഈ പറയേണ്ട ഉദ്ദേശം? അവലക്ഷണം കാണുന്നത്, അത് ശരിയാവില്ല എന്ന്. എന്ത് തുടങ്ങിയത് ശരിയാവില്ല? ഇപ്പൊ വർത്തമാനം കിട്ടുന്ന ലോകത്ത് ഒരു പ്രൊജക്ടും നടക്കൂല, അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവും. തഫാഉല് വേണമെന്ന ഇൻഷാല്ലാ മുന്നിട്ടിറങ്ങിയ അല്ലേ. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചോ, നമ്മൾ അസ്മ ചെയ്ത് തവക്കൽ ചെയ്ത് ഇറങ്ങുക, ഇൻഷാല്ലാ വിജയിക്കും. ഇതാ മുസ്ലിം ചിന്തിക്കേണ്ടത്, ഇങ്ങനെ മുഅ്മിൻ ജീവിക്കേണ്ടത്, തഫാഉലിൽ ജീവിക്കണം. ഇത് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹും, നബിതങ്ങളും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഗുഹയിലിരുന്ന നേരത്തുണ്ടല്ലോ, ഹിജ്റ പോകുമ്പോഴേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,